ചെറുപ്പക്കാരാ, നീ വല്ലപ്പോഴും കള്ളിന്റെ കുപ്പി, വിസ്കിയുടെ കുപ്പി, ബ്രാൻഡിയുടെ കുപ്പി, അതേ ലഹരിയുടെ പാത്രം നിന്റെ കയ്യിലേക്ക് വരുന്നുവെങ്കിൽ നീ ഒന്ന് ശരിക്കൊന്നിരുന്ന് ചിന്തിക്കൂ. ഞാൻ എന്റെ വകയിൽ പറയുകയല്ല, ഈ പറഞ്ഞ അബൂജഹിൽ, ആ അബൂജഹിൽ നരകത്തിൽ കടന്നിട്ട് ആ അബൂജഹലിന്റെ ശരീരം പൊള്ളിപ്പൊക്കിള പൊങ്ങി ശരീരത്തിൽ നീരും ചെലവ് പൊലിക്കുമ്പോ സംശയമുണ്ടോ നിനക്ക്? ഇവിടെയുള്ള തീ കൊണ്ട് പൊള്ളിയാൽ തന്നെ ശരീരം അതാ പൊക്കിള പൊങ്ങിയിട്ട് നീരൊലിക്കുന്നില്ലേ, ചലം ഒലിക്കുന്നില്ലേ? എന്നാൽ ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നമിന്റെ തീ. ആഹുവേ, സാധുക്കളായ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. നിന്റെ നരകം കൊണ്ട് ഞങ്ങളെയും ഞങ്ങളെ ഉമ്മബാപ്പമാരെയും ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും ഞങ്ങളെ സ്നേഹിച്ച ഒരൊറ്റ മുഅ്മിനെയും മുഅ്മിനാത്തുകളിൽ ഒരു പെണ്ണിനെയും നീ ശിക്ഷിക്കരുത് അല്ലാഹ്. ചെറുപ്പക്കാരാ, ജഹന്നം ചെറിയ വിഷയമല്ല. അഹ്വനു അഹ്ലിന്നാരി അദാബൻ അബൂ താലിബ്. നരകത്തിലേറ്റവും ചെറിയ ശിക്ഷ കിട്ടുന്ന ആൾ അബൂ താലിബാണെന്ന് ഹദീസിലുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ ശിക്ഷ? അദ്ദേഹത്തിന് രണ്ട് ഷൂവാണ്, രണ്ട് ചെരിപ്പാണ്. ആ രണ്ട് ചെരിപ്പ് അദ്ദേഹത്തിന് അങ്ങ് കൊടുക്കുമ്പോ, അദ്ദേഹം ചെരിപ്പങ്ങ് ധരിക്കുമ്പോ, നരകത്തിന്റെ തീക്കെട്ട കൊണ്ടുള്ള ചെരിപ്പ് ധരിക്കുമ്പോ, അബൂ താലിബിന്റെ തലച്ചോറ് തിളച്ചു നിറഞ്ഞു പോയി. വെറും ചെരിപ്പ് ധരിച്ചതേ ഉള്ളൂ നരകത്തിലെ രണ്ട് ചെരിപ്പ്. ഓരോ കാലിലും ധരിക്കുമ്പോൾ തലച്ചോറ് തിളച്ചു പറഞ്ഞു പോയി. ആ നരകാഗ്നിയിൽ നിന്ന് ശിക്ഷിക്കപ്പെടുന്ന അബൂജഹലും, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിരോധി ഫിർഔനും, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിരോധി നംറൂദും, ഖാറൂലും, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും അലിമീകളുടെയും സാലിഹികളുടെയും വിരോധികൾ നരകത്തിൽ നിന്ന് തീപ്പൊള്ളിയിട്ട് പൊക്കിള പൊങ്ങി ശരീരം പഴുത്തിട്ട് ചലവിങ്ങനെ ചാലി വെച്ച് വലിക്കുമ്പോൾ, ചെറുപ്പക്കാരാ നീ ഒന്ന് ചിന്തിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ ശരിബ മുസ്കിറൻ, വല്ലവരും ലഹരിയുള്ളത് വല്ലതും കുടിച്ചാൽ, ലഹരി ഉപയോഗിച്ചാൽ അല്ലാഹു തആല ഏറ്റെടുത്തൊരു കാര്യമുണ്ട്. അതെന്താണ്? തീനത്തിൽ ഖബാൽ, അവനെ തീനത്തുൽ ഖബാല് കുടിപ്പിക്കും. സഹാബത്തിന്റെ ചോദ്യം, വമാ തീനത്തുൽ ഖബാൽ, എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ എന്ന് പറയുന്നത്? അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് നൂറു നുബുവത്തിന്റെ വാക്കല്ലേ, കളവ് അവിടുത്തെ നാവിൽ വരില്ലല്ലോ, അവിടുന്ന് താക്കീത് ചെയ്ത് സംഭവിക്കാതിരിക്കില്ലല്ലോ. അവിടുന്ന് പറയുന്നു തീനത്തുൽ ഖബാൽ എന്ന് പറയുന്നത് അറത്തു അഹ്ലിന്നാർ, ഔസാറത്തു അഹ്ലിന്നാർ, നരകക്കാരായ അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, നംറൂദ്, ഫിറഔന് തുടങ്ങിയ കക്ഷികൾ, അവരെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന നീരാണ്, അവരെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ചലമാണ് തീനത്തുൽ ഖബാൽ. അത് ലഹരി കുടിക്കുന്നവരെ അല്ല കുടിപ്പിക്കാതിരിക്കൂല. ഓ സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, ഞാൻ നിങ്ങളെ ശ്രദ്ധ ഒന്നുകൂടി ക്ഷണിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ കൂടെ തൊട്ടടുത്ത കസേലയിലിരുന്ന് വയൽ കേട്ട ഒരു മനുഷ്യൻ, നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ ജോലി ചെയ്തൊരു മനുഷ്യൻ, നിങ്ങളെ കൂടെ ഒന്നായി തൊഴിലെടുത്തൊരു തൊഴിലാളി, നിങ്ങളെ കൂടെ കൃഷിയിടങ്ങളിൽ അതാ കൃഷി ഇറക്കിയ ഒരു കർഷകൻ, നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നൊരു വ്യക്തി, നിങ്ങളുടെ കൂടെ പഠിച്ച മറ്റൊരു വ്യക്തി, അങ്ങനെ നിങ്ങളെ കൂട്ടുജീവിതത്തിൽ നിങ്ങൾ ബന്ധപ്പെട്ട പലരും, ആളുകളൊക്കെ ചെയ്തു പോയ തെറ്റിന് റബ്ബിനോട് തോപ ചെയ്ത് മാപ്പ് പറഞ്ഞ് അതൊക്കെ പൊറുപ്പിച്ചിട്ട് അവരതാ പടച്ച റബ്ബിന്റെ കോടതിയിലെത്തും, അവരെ സന്തോഷം പറയണോ? അനഫറത്തുക്കും മിന്ദൽ ഹൗദി, നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വാക്കല്ലേ, ഞാൻ നിങ്ങളെ ഇങ്ങാത്ത ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഇങ്ങനെ കാത്തിരിപ്പുണ്ടാകും. അതൊരു വല്ലാത്ത സന്തോഷമുള്ള വാക്ക് തന്നെയല്ലേ? നമ്മുടെ നന്മയിലാണ് അവിടുത്തെ സന്തോഷം, നമ്മുടെ ദോഷത്തിലാണ് അവിടുത്തെ പ്രയാസം. അങ്ങനെ അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, ആ കാരുണ്യ ദയാലുവായ
നമ്മുടെ കാര്യം തന്നെ ചിന്തിച്ച ആ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് നമ്മളെ സന്തോഷിപ്പിച്ച പടച്ചവന്റെ അടുക്കൽ വരുമ്പോ നിങ്ങൾ തിരയേണ്ടതില്ല, ഞാൻ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ നിങ്ങളെയും കാത്തിരിപ്പുണ്ടാകും. നിങ്ങൾ വന്നോളൂ, നിങ്ങളെ കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാകും നിനക്കും തുദഊന യൗമൽ ഖിയാമത്തി ഉർറം മുഹജ്ജലീന മിൻ ആസാരിൽ വുദു. നിങ്ങൾ വുദു എടുത്ത ഭൂമിനികളല്ലേ, നിങ്ങളെ കൈക്ക് നിങ്ങളുടെ കാലിനും കൈക്കും മുഖത്തിനൊക്കെ എന്തൊരു പ്രകാശമാണ്. നിങ്ങളെ കാണുമ്പോ തന്നെ അറിയപ്പെടും, നിങ്ങളെ പ്രത്യേകം വിളിക്കപ്പെടും. അങ്ങനെ നിങ്ങൾ വരുമ്പോ ഞാൻ അവിടെ കാത്തിരിപ്പുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തിരിക്കുന്ന ഹൗദുൽ കൗസറിന്റെ സമീപത്തേക്ക് നമ്മളെ കൂടെ ഇരുന്ന് വേദ കേട്ടവൻ, നമ്മളെ കൂടെ ജോലിയെടുത്തവൻ, നമ്മളെ കൂടെ സ്കൂളിലും മദ്രസയിലൊക്കെ പഠിച്ചവൻ, അങ്ങനെ പലരും റസൂലുള്ളാഹിന്റെ ഹദ്റത്ത് ചെല്ലുമ്പോ പാലിനേക്കാൾ വെളുപ്പുള്ള തേനിനേക്കാൾ മധുരമുള്ള ഹൗദുൽ കൗസർ മുക്കിയിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ മുഅ്മിനീകൾക്ക് മുത്തഖീകൾക്ക് വിതരണം ചെയ്യുന്നു. അല്ലാഹുവേ, അടിയങ്ങളായ ഞങ്ങൾക്ക് അതിൽ നിന്നൊരു കോപ്പയെങ്കിലും നീ കുടിപ്പിക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ മുത്തഅല്ലിമീകൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങളെ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് ഭക്ഷണം തന്നവർ, അല്ലാഹുവേ അവർക്കൊക്കെയും നീ സ്വർഗത്തിൽ നിന്ന് കുടിപ്പിക്കണം റഹ്മാനേ. ഹൗദുൽ കൗസർ മുക്കി വിതരണം ചെയ്യുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാർ അവരും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ അവിടുത്തെ പ്രശോഭിതമായ മുഖം ഇങ്ങനെ പ്രസന്നമായി ശോഭിക്കുമ്പോൾ ആ ശോഭയിൽ നിന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹായികളായി കോപ്പകൾ എടുത്തിങ്ങനെ വിതരണം ചെയ്യാൻ അവരും കൂടി കൂടിക്കൊടുക്കുമ്പോ നമ്മളെ തൊട്ടടുത്ത കസേല ഇരുന്നവൾ റസൂൽ ഹദ്റത്തിൽ പോയി വെള്ളം വാങ്ങി കുടിച്ചു പോയി, നമ്മളെ കൂടെ പള്ളിയിൽ വന്നവൻ കുടിച്ചു പോയി, നമ്മളെ കൂടെ തൊഴിലെടുത്തവൻ കുടിച്ചു പോയി. ആ സമയത്ത് നമ്മളെങ്ങാലും അബൂജഹലിന്റെ ശരീരത്തിൽ ഒലിക്കുന്ന ചലം നക്കുന്ന ആ രംഗത്തേക്ക് അതപ്പതിച്ചു പോയെങ്കിൽ നമ്മളെ പോലെ ഗതികെട്ടവരുണ്ടോ ചെറുപ്പക്കാരെ? മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന നാടുകളിലൊക്കെ മദ്യം ധാരാളമായി കുടിക്കുന്ന വിവരം ല്ലേ കേൾക്കുന്നത്? ചോദിക്കട്ടെ, വിശ്വാസമില്ലേ? മരണത്തിൽ വിശ്വാസമില്ലേ? ആഖിറത്തിൽ വിശ്വാസമില്ലേ? നബിതങ്ങളെ കുറിച്ച് വിശ്വാസമില്ലേ? അവിടുത്തെ ഹദീസിൽ വിശ്വാസമില്ലേ? ജീവിതത്തിൽ വല്ല ദുർബല നിമിഷത്തിലും അത്തരത്തിലുള്ള തെറ്റുകൾ വന്നുപോയെങ്കിൽ യജമാനനായ റബ്ബ്, ഞാൻ പറഞ്ഞല്ലോ ക്രൂരനല്ല, അക്രമിയല്ല, ഭീകരനല്ല, ഇനിമേലിൽ ഒരിക്കലും ഞാൻ അത്തരം തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പിച്ച് റബ്ബിന്റെ മുമ്പിലൊന്ന് പൊട്ടിക്കരഞ്ഞോളൂ, റബ്ബിനോട് മാപ്പ് പറഞ്ഞോളൂ, ഏടുകളിൽ നിന്ന് മയപ്പിച്ചോളൂ. അബൂജഹലിന്റെ ചലം കുടിക്കാൻ കാത്തു നിൽക്കണ്ട.